ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള കേരളത്തിന് അപമാനമാണ് ഈ വ്യാജ ഡോക്ടർമാർ. അധികൃതരുടെ കണ്ണ് വെട്ടിച്ച് വിലസുന്ന വ്യാജന്മാർ സംസ്ഥാനത്ത് പുതിയ കഥയല്ല. സമീപകാലത്ത് നിരവധി വ്യാജ ഡോക്ടർമാരാണ് കുടുങ്ങിയത്. കഴിഞ്ഞ ഏപ്രിലിൽ മലപ്പുറം വഴിക്കടവ് നാരക്കോവിലിൽ വ്യാജ ഡോക്ടർ പിടിയിലായി. വ്യാജ ഡോക്ടറായ നോർത്ത് പറവൂർ സ്വദേശി രതീഷിന് വിദ്യാഭ്യാസ യോഗ്യത വെറും പ്രീ ഡിഗ്രി മാത്രം. ലൈസൻസ് നമ്പറായി ഉപയോഗിച്ചത് തിരുവനന്തപുരത്തുകാരനായ രതീഷ് എന്ന ഡോക്ടറുടെ ലൈസൻസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമുണ്ടായി വ്യാജൻ. മുക്കം ചേന്നമംഗലൂർ സ്വദേശി അനൂപ്. തൃശൂർ നെടുപുഴയിൽ ചികിത്സ നടത്തിയ വ്യാജ വനിതാ ഡോക്ടറും കുടുങ്ങി. കൃഷ്ണപുരം സ്വദേശി ജയലളിതയാണ് പോലീസിന്റെ പിടിയിലായത്. ചാത്തന്നൂരിൽ പൈൽസ് ചികിത്സ നടത്തി പിടിയിലായത് കൊൽക്കത്തക്കാരനാണ്. കൊച്ചി തേവരയിൽ ഡോക്ടർ ചമഞ്ഞ് ചികിത്സ നടത്തിയത് പശ്ചിമബംഗാൾ സ്വദേശി ദിപൻകർ മൊണ്ടാൽ. മലപ്പുറം മങ്കടയിൽ രോഗികളെ ചികിത്സിച്ച മക്കരപ്പറമ്പ് സ്വദേശി എം വി ഇബ്രാഹിമും പിടിയിലായി. 21 വർഷത്തോളമാണ് ഇയാൾ വ്യാജനായി വിലസിയത്. കരുവന്നൂരിൽ 3 വർഷമായി സന്ധിവേദനയ്ക്ക് ചികിത്സ നടത്തിയത് ഫാസിൽ അഷ്റഫ് എന്ന വ്യാജൻ. ഇവർ പല ആൾക്കാരും ഒരു ഡോക്ടറെക്കാളും കൃത്യമായിട്ട് സംസാരിക്കുകയും അവരോട് കൂടുതൽ നന്നായിട്ട് പെരുമാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ കൂടുതലും സാധാരണ ഡോക്ടറെക്കാളും കൂടുതലായിട്ട് അവർ സോഷ്യലൈസ് ചെയ്യുന്നുണ്ട്, ജനങ്ങളെ ഇടപഴകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്യുന്ന വ്യാജമാർ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒറ്റോട്ട് തിരിച്ചു നോക്കത്തില്ല. സേഫ് തിരുവനന്തപുരം പദ്ധതിയോടനുബന്ധിച്ചുള്ള റെയ്ഡിൽ മാത്രം 31 വ്യാജ ഡോക്ടർമാർ കുടുങ്ങി. വ്യാജ രജിസ്ട്രേഷൻ നമ്പർ, ലൈസൻസ്, ബിരുദ വിവരങ്ങൾ എല്ലാം രേഖപ്പെടുത്തിയാണ് തട്ടിപ്പ്. ഈ വാർത്തകളൊക്കെ പുറത്തുവരുമ്പോഴും എവിടെയൊക്കെയോ വ്യാജന്മാർ അതേഷ്ടം വാഴുന്നുമുണ്ട്. മുറിവൈദ്യത്തിന്റെ പിൻബലത്തിലാണ് പലപ്പോഴും വ്യാജന്മാർ പ്രത്യക്ഷപ്പെടുന്നത്. ചികിത്സയ്ക്ക് എത്തുന്നവർക്ക് ഒറിജിനൽ ഏത് വ്യാജനേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഇതുതന്നെയാണ് വ്യാജന്മാർ വിലസാനും കാരണം. അഭിരാമി മോഹൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.